ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. പ്ലസ് വൺ എക്കണോമിക്സിൻ്റെ പുതിയൊരു വീഡിയോ ലെസണിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോയുടെ ക്യാപ്ഷനിൽ സൂചിപ്പിച്ചതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പ്ലസ് വൺ എക്സാമിനേഷൻ ഓണവുമായി ബന്ധപ്പെട്ട് ഓണത്തിൻ്റെ ആ ഒരു സമയത്ത്, അതായത് ഏകദേശം ഓഗസ്റ്റ് മാസത്തിൽ നടത്തുമെന്ന് നമുക്കൊരു അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും, പല വിദ്യാർത്ഥികളും പ്ലസ് വൺ എക്സാമിനേഷൻ ഉപേക്ഷിക്കും എന്നൊരു പ്രതീക്ഷയിലായിരുന്നു, അല്ലെങ്കിൽ അങ്ങനൊരു വിചാരത്തിലായിരുന്നു. ഓക്കെ, അതൊന്നുമില്ല, നമ്മുടെ പ്ലസ് വൺ എക്സാമിനേഷൻ എന്തായാലും നടത്തുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അത് ഈ ഓണത്തിൻ്റെ ആ ഒരു സമയത്തായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ മുന്നിലുള്ളത് ഏകദേശം ഒരു രണ്ട് മാസം സമയമാണുള്ളത്, രണ്ടര മാസത്തോളം സമയമാണുള്ളത്. ഈ രണ്ടര മാസ സമയത്തിൻ്റെ ഇടയിൽ ഈ പ്ലസ് വൺ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പ്ലസ് ടു ക്ലാസ് ആരംഭിക്കുകയാണ്. ആ പ്ലസ് ടു ക്ലാസ്സിൻ്റെ ഇടയിൽ പ്ലസ് വണ്ണിൻ്റെ എക്സാം വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റേതായ ചില വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നിങ്ങളൊന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്ലസ് ടു ക്ലാസ്സുകൾ കേൾക്കുന്നതോടൊപ്പം തന്നെ പ്ലസ് വണ്ണിലെ ചില ഭാഗങ്ങൾ കൂടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്ലസ് വൺ പബ്ലിക് എക്സാമിനേഷൻ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു സംശയം, ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പ്ലസ് വണ്ണിലെ എക്കണോമിക്സിലെ ഫോക്കസ് ഏരിയ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഫോക്കസ് ഏരിയ ഏതാണ്. നമുക്ക് ഔദ്യോഗികമായി ഫോക്കസ് ഏരിയ ലഭിച്ചിട്ടില്ല. ഓക്കെ, ഔദ്യോഗികമായി ഒഫീഷ്യലായിട്ട് കൊണ്ടുള്ള ഏതൊരു സബ്ജക്റ്റിൻ്റെയും ഫോക്കസ് ഏരിയ ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. പക്ഷേ നമുക്കറിയാം ഫോക്കസ് ഏരിയ എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് വർഷമായതാണല്ലോ ഇത്തരത്തിലുള്ള ചോദ്യം, ക്വസ്റ്റ്യൻ പേപ്പറുകളും എക്കണോമിക്സിലുള്ള ചാപ്റ്ററുകളൊക്കെ നമുക്ക് നോക്കുമ്പോൾ ഉറപ്പായിട്ടും എക്കണോമിക്സിൻ്റെ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ ഏതൊക്കെയായിരിക്കും എന്നതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായൊരു ധാരണ തന്നെയുണ്ട്. അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ ലെസണിൽ ഞാൻ പറയുന്നത്. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന ഭാഗങ്ങൾ, ആ ഒരു ചാപ്റ്റേഴ്സുകളൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം എന്ത് ചെയ്യണം, കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങൾക്ക് പ്ലസ് വൺ എക്കണോമിക്സിൽ ഫുൾ മാർക്ക് തന്നെ വാങ്ങാൻ കഴിയും. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ പ്ലസ് വൺ എക്കണോമിക്സിൽ ആകെ 19 പാഠങ്ങളാണുള്ളത്, 19 ചാപ്റ്റേഴ്സ് ഉണ്ട്. ചില ആളുകൾക്ക് ചിലപ്പോൾ, ഞാൻ കളിയാക്കുകയല്ല, ചില ആളുകൾക്ക് ചിലപ്പോൾ ഇതിനെക്കുറിച്ച് വലിയ ധാരണ പോലും ഉണ്ടാവണമെന്നില്ല. അത്തരക്കാർക്കും ഇത് ഉപകാരപ്രദമാവും. നമുക്ക് മൊത്തം 19 പാഠങ്ങളുണ്ട്. പക്ഷേ പ്ലസ് വൺ എക്കണോമിക്സിനെ നമുക്ക് രണ്ട് ഭാഗങ്ങളാക്കി കഴിഞ്ഞാൽ അതിൽ ആദ്യത്തെ 10 പാഠങ്ങൾ ഇന്ത്യൻ ഇക്കണോമി, ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രം വികസനം എന്ന് പറയുന്ന ആ ഒരു ഭാഗമാണുള്ളത്. ഓക്കെ, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്ന ഭാഗത്തും 10 ചാപ്റ്റേഴ്സും സ്റ്റാറ്റിസ്റ്റിക്സിലെ 9 ചാപ്റ്റേഴ്സും ആണുള്ളത്. ഓക്കെ, ഇങ്ങനെ മൊത്തം 19 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഇതിൽ നമ്മൾ ഫോക്കസ് ഏരിയ ഏതൊക്കെയായിരിക്കും എന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ ഞാൻ പറയുന്നത്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് ഒരിക്കലും തന്നെ ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും ഇന്ന ഭാഗങ്ങൾ എന്ന് ചോദിക്കുന്നതിനേക്കാൾ, എന്ന് പറയുന്നതിനേക്കാൾ ചാൻസ് കൂടുതൽ നമ്മുടെ ചില പാഠങ്ങൾ തന്നെ, ചില ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഒഴിവാക്കാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. ഓക്കെ, കാരണം നമുക്കറിയാം നമ്മുടെ ചാപ്റ്ററുകളൊക്കെ എന്ന് പറയുന്നത് വളരെ ചെറിയ ചെറിയ ചാപ്റ്ററുകളാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരുപാട് എണ്ണം ചാപ്റ്റേഴ്സ് ഉണ്ട്, ഒക്കെ ചെറിയ ചെറിയ ചാപ്റ്ററുകളായതുകൊണ്ട് ചില ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം ഒഴിവാക്കി ചുരുക്കാനാണ് സാധ്യതയുള്ളത്. അങ്ങനെയെങ്കിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ ഉറപ്പായിട്ടും ഉൾപ്പെടുക എന്ന് ചോദിച്ചാൽ, ഞാൻ പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിലെയും ഇന്ത്യൻ എക്കണോമിയിലെയും തുടക്കത്തിലുള്ള ചാപ്റ്റേഴ്സുകൾ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. സ്റ്റാറ്റിസ്റ്റിക്സിലെ ആദ്യത്തെ 9 പാഠങ്ങളിൽ, ആകെ 9 പാഠങ്ങളാണുള്ളത്, അതിൽ ആദ്യത്തെ 7 പാഠങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായി പഠിക്കണം. ഓക്കെ, അതായത് ബാക്കിയുള്ള അവസാനത്തെ 2 പാഠങ്ങൾ ഫോക്കസ് ഏരിയയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയതിന് ശേഷം എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. ആ രൂപത്തിൽ നമ്മൾ കൃത്യമായൊരു ടൈം ടേബിളിലേക്ക് വന്നുകൊണ്ട് ഇപ്പോൾ തന്നെ നമ്മുടെ പഠനം തുടങ്ങേണ്ട സമയമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ധാരണ നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, ആ രൂപത്തിൽ ഒരു ധാരണ നിങ്ങൾ എന്ത് ചെയ്യണം, ഉണ്ടാക്കിയെടുത്തുകൊണ്ട് നിങ്ങളുടെ പഠനം ഇപ്പോൾ തന്നെ തുടങ്ങണം. അതായത് ആദ്യത്തെ 7 പാഠം എന്ന് പറയുമ്പോൾ അതിൽ 7-ാമത്തെ പാഠം ഇനി നിങ്ങൾ കുറച്ച് മാറ്റി വെച്ചാലും വലിയ കുഴപ്പമില്ല. ഓക്കെ, പക്ഷേ അതിൽ 5-6 പാഠങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. സ്റ്റാറ്റിസ്റ്റിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങൾ എന്ന് പറയുന്നത് 5-6 ഈ പാഠങ്ങളിൽ നിന്നാണ് വലിയ മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉറപ്പായിട്ടും വരിക. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ 5-6 പാഠങ്ങളിൽ നിങ്ങളിപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കാൻ തുടങ്ങുന്ന ഒരു വിദ്യാർത്ഥിയാണ് എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിക്കേണ്ട ചില കണക്കുകളുണ്ട്. അതിൽ 5-ാം പാഠത്തിലെ അരിത്തമെറ്റിക് മീൻ, മീഡിയൻ, മോഡ്, ഇത് 3 ഷുവർ ഉറപ്പായിട്ടും നിങ്ങൾ പഠിക്കണം. അത് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കാണാൻ കഴിയില്ല. അരിത്തമെറ്റിക് മീൻ, മീഡിയൻ, മോഡ്, ഈ 3 നിങ്ങൾ കൃത്യമായി പഠിക്കണം. അതോടൊപ്പം നമ്മുടെ 6-ാമത്തെ ചാപ്റ്റേഴ്സിലുള്ള ഡിസ്പേർഷൻ, പ്രകീർണനത്തിൻ്റെ അളവുകൾ എന്ന് പറയുന്ന ആ ചാപ്റ്ററുകളിലുള്ള റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ,
mean deviation, standard deviation. ഈ നാല് കാര്യങ്ങളും ഇതും നിർബന്ധമായിട്ടും പഠിക്കണം. ഓക്കെ, അപ്പോൾ അരിത്മെറ്റിക് മീൻ, മീഡിയം, മോഡ്, റേഞ്ച്, ക്വാർട്ടർ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇങ്ങനെ മൂന്നും നാലും ഏഴ്, ഈ ഏഴ് കാര്യങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ പഠിക്കണം. ഈ ഏഴ് കാര്യങ്ങൾ, ഈ ഏഴ് കണക്കുകൾ, ഇതൊക്കെ എങ്ങനെയാണ് കാണുക എന്നുള്ളതാണ് നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ ആദ്യം തന്നെ പഠിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, വലിയ മാർക്കിൻ്റെ ചോദ്യങ്ങളായിരിക്കും. ഈ ഏഴ് കാര്യങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സ്റ്റാറ്റിസ്റ്റിക്സിൽ ഏകദേശം ഒരു 15 മാർക്ക് നിങ്ങൾക്ക് ആ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 15 എന്ന് പറയുന്നത് ചെറിയ മാർക്കൊന്നും അല്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓക്കെ, അതുപോലെ നമ്മുടെ ഞാൻ മുകളിൽ നിന്ന് താഴേക്കാണ് വരുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ നാലാമത്തെ ചാപ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്ന ചാപ്റ്ററുകളിൽ നമുക്ക് 10 ഡയഗ്രാംസ് പഠിക്കാനുണ്ട്. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ആ ഡയഗ്രാമാണ്. ഓക്കെ, ആ 10 ഡയഗ്രാംസ്, ആ ഒരു ചാപ്റ്റർ നിങ്ങൾ ആദ്യം പഠിക്കണം. ഒരു ടേബിളിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒരു ടേബിൾ നമ്മൾ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അത് നിങ്ങൾ പഠിക്കണം. ഓക്കെ, അതോടൊപ്പം പിന്നെ ഈ 10 ഡയഗ്രാംസ്, അതിലേറ്റവും പ്രധാനപ്പെട്ട ഡയഗ്രാംസുകളാണ് നമ്മുടെ ഹിസ്റ്റോഗ്രാം, ഒജീവ്, പൈ ഡയഗ്രാം തുടങ്ങിയിട്ടുള്ള മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം തുടങ്ങിയിട്ടുള്ള ഡയഗ്രാംസ്, ഈ ഡയഗ്രാംസും കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിലെ ആദ്യത്തെ 6 പാഠങ്ങൾ ഉറപ്പായിട്ടും പഠിക്കുക. അതിൽ 4, 5, 6 പാഠങ്ങളിൽ ഏതൊക്കെയാണ് പഠിക്കേണ്ടത് എന്നതാണ് ഞാൻ എന്ത് ചെയ്തത്, ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. ഓക്കെ, ഇനി ആദ്യത്തെ 3 പാഠങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ലഭിക്കുന്ന ഭാഗങ്ങളാണ്. അതൊക്കെ ഒരു ധാരണ നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ മതി. ഓക്കെ, അതിലിപ്പോൾ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എങ്ങനെയാണ് തയ്യാറാക്കുക തുടങ്ങി, ഒരു പ്രൈമറി ഡാറ്റ എന്താണ്, സെക്കൻഡറി ഡാറ്റ എന്താണ്, സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡാറ്റ എങ്ങനെ നമുക്ക് കളക്ട് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് അതിലൊക്കെ ആ ഒരു ആദ്യത്തെ 2-3 പാഠങ്ങളിൽ പറയുന്നത്. അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു കൃത്യമായ ധാരണ ഉണ്ടാകും. അതൊരു തിയറി പോലെയാണ്, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഭാഗങ്ങൾ ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ പ്ലസ് വൺ എക്കണോമിക്സിലെ ഫോക്കസ് ഏരിയ എന്ന് പറയുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിലെ 9 പാഠങ്ങളിൽ ആദ്യത്തെ 6 പാഠങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കണം. അതിലുള്ള ഏതൊക്കെ ഭാഗങ്ങൾക്കാണ് ഊന്നൽ നൽകേണ്ടത് എന്നാണ് ഞാനിപ്പോൾ എന്ത് ചെയ്തത് നിങ്ങളോട് പറഞ്ഞത്. ഇനി ഇന്ത്യൻ ഇക്കണോമി, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്ന ഭാഗങ്ങളിൽ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ ഇക്കണോമി എന്ന് പറയുന്ന പാഠഭാഗത്ത് ആദ്യത്തെ 10 ചാപ്റ്റേഴ്സാണുള്ളത്. അതിൽ ഏതൊക്കെ പഠിക്കണം എന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ ഒരു യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ആദ്യത്തെ ആ ഒരു 10 ചാപ്റ്റേഴ്സിൻ്റെയും ക്ലാസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഓരോ വീഡിയോയിലും ഏകദേശം 30 മിനിറ്റോളം ശരാശരി ദൈർഘ്യമുള്ള ഓരോ ക്ലാസ്സിലും ഓരോ ചാപ്റ്ററുകൾ വീതം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പല കുട്ടികൾക്കും ചിലപ്പോൾ ഒരു ധാരണ ഉണ്ടാവും, എന്താ ഒരു വീഡിയോയിൽ ഒരു ചാപ്റ്റർ മുഴുവൻ തീർത്തോ, അതത്രയേ ഉള്ളൂ. ഓക്കെ, ആ ഒരു ചാപ്റ്ററിനെ കുറിച്ചിട്ടുള്ള ഏകദേശ ധാരണ ഞാൻ ആ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക, അതോടൊപ്പം ആ ക്വസ്റ്റ്യൻസിന് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഓരോ ചാപ്റ്ററിൻ്റെ ക്ലാസ്സിലും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്കത് കാണാൻ പറ്റും, അത് പഠിക്കാൻ പറ്റും. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് ആ ഓരോ ചാപ്റ്ററും നിങ്ങൾ ആ ഒരു ക്ലാസ് മുഴുവൻ കേട്ടതിന് ശേഷം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് മനസ്സിരുത്തി ഒരു വായന വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ചാപ്റ്ററിൽ നിന്ന് എങ്ങനെ ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇന്ത്യൻ ഇക്കണോമി എന്ന് പറയുന്ന ഭാഗം അത്ര ഈസിയാണ്, അത് അത്ര വലിയ പ്രയാസമുള്ള ഭാഗമൊന്നുമല്ല. ഒരു നമ്മൾ 10th പഠിക്കുന്ന ആ ഒരു ജിയോഗ്രഫി, ഹിസ്റ്ററി, ആ അതേപോലെയുള്ള ഒരു സംഭവമാണ്. ഓക്കെ, നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഒരു ധാരണ മനസ്സിലുണ്ടാക്കി വെച്ചതിന് ശേഷം ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഭാഷയിൽ എന്ത് ചെയ്യാം, നിങ്ങളുടേതായ വാക്കുകളിൽ അതിൻ്റെ ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ, ആ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ആ ഒരു അച്ചടി ഭാഷയൊന്നും നമ്മൾ ഉപയോഗിക്കണമെന്നില്ല. ആ ഒരു ധാരണ നിങ്ങൾ എന്ത് ചെയ്യുക, ഉണ്ടാക്കിയെടുക്കുക. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ ഇക്കണോമിയിലൊക്കെ ജനറലായ രൂപത്തിലുള്ള ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ആണ് വരിക. നിങ്ങളുടെ അഭിപ്രായം എന്ത്, ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്, അങ്ങനെ ആ രൂപത്തിൽ എന്തൊക്കെ വെല്ലുവിളികളാണ് നേരിടുന്നത്, നമ്മുടെ ഇന്ത്യയിലെ ആരോഗ്യ മേഖല നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിന്റിന് പുറമെ നിങ്ങൾക്ക് നിങ്ങളുടേതായ പോയിന്റ് കൂടി എഴുതാം. ഇപ്പോൾ ഈ ഒരു COVID-19 പ്രതിസന്ധി കാലഘട്ടത്തിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസിനൊക്കെ പ്രാധാന്യം കൂടുതലുമാണ്. നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇന്ത്യയുടെ ഹെൽത്ത് സെക്ടർ, ആരോഗ്യ മേഖലയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിന് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ പ്രസക്തി വളരെ കൂടുതലാണ്. ഇപ്പോൾ നമ്മുടെ എൻവയോൺമെൻറ്റ്, പരിസ്ഥിതിയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്, അതിനൊക്കെ പ്രസക്തി വളരെ കൂടുതലാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നൊക്കെ ചോദിക്കാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ ആ രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം പറയുമ്പോൾ ആദ്യം ആ ഒരു ചാപ്റ്ററിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണയാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. ആ ഒരു ധാരണ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ലെസണിലൂടെ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇന്ത്യൻ ഇക്കണോമിയുടെ 10 പാഠങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക,
അവർ ക്ലാസ് നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി ഇന്ത്യൻ എക്കണോമിയിലെ 10 ചാപ്റ്റേഴ്സിലും ഫോക്കസ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു ഞാൻ ഓരോ ചാപ്റ്ററുകളും ഞാൻ പറയാം. ഓക്കെ, ആദ്യത്തെ ചാപ്റ്റർ ആണെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിന് നിർബന്ധമായിട്ട് നിങ്ങൾ രണ്ട് കാര്യങ്ങൾ പഠിക്കണം. ഒന്ന്, ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക നയം എന്തായിരുന്നു, ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ നമ്മുടെ അഗ്രികൾച്ചറൽ സെക്ടർ കാർഷിക മേഖലയുടെ അവസ്ഥ എന്തായിരുന്നു, ബ്രിട്ടീഷുകാരുടെ ആ ഒരു ഭരണം കൊണ്ട് ഇന്ത്യൻ എക്കണോമിക്ക് ഉണ്ടായിട്ടുള്ള വലിയ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ ഒരു ധാരണയാണ് അത് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടേണ്ടത്. ഓക്കെ, ആ ഒരു ഭാഗങ്ങളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത്. രണ്ടാമത്തെ ചാപ്റ്റർ ആണെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം 1950 മുതൽ 1990 വരെയുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കുറിച്ചിട്ടാണ് ആ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ആ ചാപ്റ്ററിലുണ്ട്. ഒന്നാമത്തത്, 5-year പ്ലാനിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. ഈ ഗ്രീൻ റവല്യൂഷൻ, ഹരിത വിപ്ലവത്തിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ്, ഈ ലാൻഡ് റിഫോംസ് ഭൂപരിഷ്കരണത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ വ്യവസായ നയപ്രമേയം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊക്കെയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളെന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ അതിൽ എസ്സേക്ക് ചാൻസ് കൂടുതലുണ്ട്. അതിലൊന്നാമത്തെ ഒരു ചോദ്യമാണെന്ത്, ഒരു ന്യൂ എക്കണോമിക് പോളിസി, ഒരു പുതിയ സാമ്പത്തിക നയം ഇന്ത്യ കൊണ്ടുവരാനുണ്ടായ പശ്ചാത്തലം, ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എന്താണ് ലിബറലൈസേഷൻ എന്ന് ചോദിക്കും, ഉദാരവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഭാഗമായി കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ, ആ പരിഷ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യത്തെ രണ്ട് പരിഷ്കാരങ്ങൾ തന്നെയാണ്, വ്യവസായ മേഖല അതായത് ഇൻഡസ്ട്രിയൽ സെക്ടർ റിഫോംസും ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസും. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ, ഓക്കെ, ധനകാര്യ മേഖലാ പരിഷ്കാരങ്ങൾ, ഈ സംഭവങ്ങൾ, ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ മൂന്നാമത്തെ ചാപ്റ്റർ എടുത്ത് സോറി നാലാമത്തെ ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ പോവർട്ടി, ദാരിദ്ര്യം, അതിൽ യാതൊരു സംശയവും വേണ്ട, അതിൽ ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ്. ഓക്കെ, അതായത് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ ഏതൊക്കെയാണ് എന്നത് ഒരു ചോദ്യം എന്ത് ചെയ്യും നിങ്ങൾക്ക് ഉറപ്പായിട്ട് വരുന്നതാണ്. അഞ്ചാമത്തെ ചാപ്റ്റർ നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കേണ്ടതാണ് നമ്മുടെ സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ, മനുഷ്യ മൂലധനത്തിൻ്റെ ഉറവിടങ്ങൾ എന്തൊക്കെയാണ്. ഇതൊക്കെ ഈ ഓരോ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ഇതൊന്നും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കേണ്ട അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് എന്ത് ചെയ്യുക എക്സാമിന് ചോദിക്കുക. ഓക്കെ, ആറാമത്തെ ചാപ്റ്റർ ആണെങ്കിൽ നമ്മുടെ റൂറൽ ഡെവലപ്മെൻറ്റ്, ഗ്രാമീണ വികസനം എന്ന് പറയുന്ന പാഠം. ആ ഗ്രാമീണ വികസനം എന്ന് പറയുന്ന പാഠത്തിൽ നമ്മൾ ഉറപ്പായിട്ടും പഠിക്കേണ്ട ഒരു മൂന്ന് കാര്യങ്ങൾ, അതിലൊന്നാമത്തതാണെന്ത്, ഗ്രാമീണ മേഖലയിൽ ഈ വായ്പാ സൗകര്യം, ക്രെഡിറ്റ് ഫെസിലിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് കൊണ്ടുവന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ ഈ പറയുന്ന മാർക്കറ്റിംഗ് ഫെസിലിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് കൊണ്ടുവന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ ഈ ഡൈവേഴ്സിഫിക്കേഷൻ, വൈവിധ്യവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ മൂന്ന് കാര്യങ്ങളാണ് ആ ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. ഏഴാമത്തെ ചാപ്റ്ററിൽ ഒന്നുമില്ല, ഏഴാമത്തെ ചാപ്റ്റർ ഒരു വായന വായിച്ചാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കിട്ടും. ഓക്കെ, അതായത് അതിൽ ഒരുപാട് ഗ്രാഫുകൾ, ഒരുപാട് ഡാറ്റകളൊക്കെ പറയുന്നുണ്ട്, അതിനെക്കുറിച്ചൊക്കെ ധാരണ ഉണ്ടാക്കി വെച്ചാൽ മതി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രൈമറി, പ്രാഥമിക മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സ്വയം തൊഴിൽ ചെയ്യുന്നവരാണ്, സെൽഫ് എംപ്ലോയിഡാണ്. അതുപോലെ ഈ അസംഘടിത സംഘടിത മേഖല തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ആ ഒരു സംഭവം മാത്രം അതിൽ നോക്കിയാൽ മതി. ഓക്കെ, ഇനി എട്ടാമത്തെ ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ, എട്ടാമത്തെ ചാപ്റ്റർ ഇൻഫ്രാസ്ട്രക്ചർ, അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ തന്നെയാണ്. അതിന് ഇപ്പോൾ ഈ ഒരു സമയത്ത് അതിൻ്റെ ഒരു റെലവൻറ്റ് ടോപ്പിക്കും കൂടിയാണത്. അതുകൊണ്ട് ആ ഒരു ചോദ്യം നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. നമ്മുടെ ആരോഗ്യ മേഖലയുടെ സംവിധാനം എങ്ങനെയാണ്, അതോടൊപ്പം തന്നെ ആ ഒരു ആരോഗ്യ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ എനർജി സെക്ടർ നേരിടുന്ന ചലഞ്ചസ്, വെല്ലുവിളികൾ എന്തൊക്കെയാണ് തുടങ്ങിയ, കൊമേഴ്ഷ്യൽ എനർജി എന്താണ്, റിന്യൂവബിൾ എനർജി എന്ന് പറഞ്ഞാൽ അല്ലേ, ആ ഒരു ഭാഗം, തുടക്കത്തിലുള്ള ആ ഒരു ഭാഗം ഒക്കെ എന്ത് ചെയ്യാം, അതിൽ പ്രധാനപ്പെട്ട നമ്മൾ ഊന്നൽ കൊടുക്കേണ്ട ഭാഗങ്ങളാണ്. ഓക്കെ, ഒൻപതാമത്തെ ചാപ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു സംശയവുമില്ല, എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിര വികസനം എന്താണ്, അതിൻ്റെ സ്ട്രാറ്റജീസ്, തന്ത്രങ്ങൾ എന്തൊക്കെയാണ്, അതും നിങ്ങൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും പഠിക്കണം. പത്താമത്തെ ചാപ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എക്കണോമി, ചൈനയുടെ എക്കണോമിക് സ്ട്രാറ്റജി, സാമ്പത്തിക തന്ത്രം എന്താണ്, ഓക്കെ, ആ ഒരു സംഭവമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു 10 പാഠങ്ങളിലും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഭാഗമാണ് എന്ത് ചെയ്തത്, ഇപ്പോൾ പറഞ്ഞത് സ്റ്റാറ്റിയെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് ഞാൻ വീണ്ടും പറയുന്നു, ഈ ആദ്യത്തെ 10 പാഠങ്ങളുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ കാണാൻ പറ്റും. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായി കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, വളരെ കൃത്യമായി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ,
ഇനി നമുക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഓക്കെ, താങ്ക് യു.